ബിസ്മി വലഹമദൽഹ വസ്സലാത്തു വസ്ലാം വാല അഷ്റഫിൽ മുർസലീൻഹി വസാബിൻ അമ്മാബായ് അള്ളാഹു സുബാനഹു താല നമുക്ക് ധാരാളം ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ ഒരുപാട് പേര് ദയ ചെയ്യണം എന്ന് അറിയിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനഹു വാല എല്ലാ ഹൈറായ് ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ ഇന്ന് പറയുന്നത് ഒരു സഹോദരൻ ഒരു സംശയം ചോദിച്ചു ഒരു അറിവ് പഠിക്കാൻ വേണ്ടി അതായത് അദ്ദേഹം നിസ്കരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സുജൂത് ചെയ്തു കഴിഞ്ഞാൽ ഒരു സുജൂത് ചെയ്ത് രണ്ടാമത്തെ സുജൂതി ചെയ്യുന്നതിന് വേണ്ടി ഇടയിൽ ഒരു ഇരുത്തം ഇരിക്കും ആ ഇരുത്തം ചിലപ്പോൾ അദ്ദേഹം മറന്നുകൊണ്ട് ആ ഇരുത്തത്തിൽ അത്തഹയ്യാത്ത ഓതിപ്പോവുകയാണ് അത്തഹിയ തോതി അതിനുശേഷം സ്വലാത്ത് പിന്നെ ദ്വ ഇങ്ങനെ പലപ്പോഴും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ ചെയ്താൽ എന്താ ചെയ്യുക രണ്ടാമത്തെ സുജൂതി ചെയ്തിട്ടില്ല ഒരു സുജൂദ് ചെയ്ത് അവിടെ ഇരുന്ന് ഇടയിലെ ഇരുത്തത്തിൽ റബ്ബി അഫിർലി വർഹംനി വജുബുർനി എന്നുള്ള ആ ദിക്കറുണ്ടല്ലോ അത് ചൊല്ലുന്നതിന് പകരം മറന്നുകൊണ്ട് എന്താണ് ചെയ്യുന്നത് ഒന്നുകിൽ അദ്ദേഹം അവിടെ അത്തഹയ്യാത്ത് അത്തഹ അത്തഹ്യാത്ത് സമയം ആയിട്ടില്ല രണ്ട് സുജൂദും കഴിഞ്ഞിട്ട് അത്തഹയ്യാത്തിൻ്റെ സമയത്താണല്ലോ അത്തഹ്യാത്ത് ഓതേണ്ടത് അദ്ദേഹം ഒന്നാമത്തെ സുജൂത് കഴിഞ്ഞിട്ടുള്ള ആ ഇരുത്തത്തിൽ തന്നെ അത്തഹയ്യാത്ത് ഓതുകയാണ് അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഫാത്തി ഓതിപ്പോയി മറന്നുകൊണ്ട് ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇവിടെ ഇമാമിയങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം ഫത്ത്ഹൽമോനിലൊക്കെ പറഞ്ഞതായിട്ട് കാണാം ഒരാൾ മനഃപൂർവ്വമായിട്ടാണ് രണ്ട് സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തം ദീർഘിപ്പിക്കുന്നത് എങ്കിൽ അവൻ്റെ നിസ്കാരം ബാത്തിലാകും മനഃപൂർവ്വം അങ്ങനെ ദീർഘിപ്പിക്കാൻ പറ്റിയ ഫർദ്ദ് അല്ല രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ആ ജുലൂസ് ആ ഇരുത്തം മനഃപൂർവ്വം ഒരാൾ ദീർഘിപ്പിക്കാൻ പാടില്ല ദീർഘിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എത്ര ദീർഘിക്കാൻ പാടില്ല അതായത് അക്കല്ലുത്തഷഹുദിൻ്റെ ഒരു സമയമുണ്ട് അതിനേക്കാളും ദീർഘിപ്പിക്കാൻ പാടില്ല തശഹുദ് എന്ന് പറഞ്ഞാൽ അത്തഹയ്യാത്ത് സാധാരണ നമ്മൾ ഓതുന്ന അത്തഹയ്യാത്തുണ്ട് അത്തഹയ്യാത്തൽ മുബാറക്കാത്തു സലവാത്തു തയ്യബാത്ത എന്ന് പറഞ്ഞിട്ട് എന്നാൽ അക്കല്ലു തശഹുദ് അല്ലെങ്കിൽ അത്തഷുദുൽ വാജിബ് നിർബന്ധമായും ഓതിയിരിക്കേണ്ട ചുരുങ്ങിയ നിലക്കുള്ള അത്തഹയ്യാത്ത് അതിനൊരു സമയമുണ്ട് ആ സമയം അത്രയും സമയം ദീർഘിപ്പിക്കാൻ പാടില്ല അങ്ങനെ മനഃപൂർവ്വം ദീർഘിപ്പിച്ചാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാകും മറന്നിട്ട് ദീർഘിപ്പിച്ചാൽ നിസ്കാരം ബാത്തിലാവുകയില്ല പിന്നെയോ അവനിക്ക് മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാകുന്ന ഒരു കാര്യം മറന്നുകൊണ്ട് ചെയ്താൽ സെഹുവിൻ്റെ സുചൂത ചെയ്യൽ സുന്നത്താണ് എന്ന അവസ്ഥല അതുപ്രകാരം അദ്ദേഹം അങ്ങനെ ചെയ്തതിന് വേണ്ടി മറന്നുകൊണ്ടാണ് ആ ഇരുത്തത്തിൽ അത്തഹയ്യാത്തോ മറ്റോ കൂടുതൽ ദീർഘിപ്പിക്കുന്നത് എങ്കിൽ അദ്ദേഹം നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് സെഹുവിൻ്റെ സുജൂത് രണ്ട് സെഹുവിൻ്റെ സുജൂത് ചെയ്യൽ ശക്തമായ സുന്നത്താണ് ഇത് പണ്ഡിതന്മാരുടെ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ ഒരു സംശയം എന്താണ് അക്കല്ലുത്ത സെഹുദ് എന്ന് ചിലപ്പോൾ അത് അറിയാത്തവരുണ്ടാകാം അത് കൂടുതൽ പഠിക്കാത്തവരുണ്ടാകാം അക്കല്ലു തഷുദ് എന്ന് പറയുമ്പോൾ അത്തഹ്യാത്തിൻ്റെ ചുരുങ്ങിയ രൂപമാണ് എങ്ങനെയാണത് ഇത്ര സമയം ഇതാണ് അക്കല്ലു തഷഫു എന്ന് പറയുന്നത് അത്തഹയ്യാത്തിൻ്റെ ചുരുങ്ങിയ രൂപം അവിടെ അത്തഹയ്യാത്തുൽ മുബാറക്കാത്തു സൊലവാത്തു തൊയ്യുബാത്തു എന്നൊന്നും ചൊല്ലാതെ അത്തഹയ്യാ തുലില്ല അസ്സലാമു അലൈക്ക അയ്യുഹൻ നബിയു എന്ന് പറയുന്ന ആ പ്രയോഗത്തിൽ സലാമുൻ അലൈഖ അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞു അതുപോലെ അസ്സലാമു അലൈന എന്ന് പറയുന്നിടത്ത് സലാമുൻ അലൈന വലായിബാദുഹി സ്വാലിൻ അഷുഇല വ അഷതു എന്ന് പറയാതെ അഷുഇല മുഹമ്മദ് ഇങ്ങനെ ചുരുക്കി ഓതുന്ന അത്തഹയ്യാത്താണ് അത്തഷുദുൽ വാജിബ് നിർബന്ധമായും ഓതിരിക്കേണ്ട ചുരുങ്ങിയ നിലക്കുള്ള അത്തഷഹുദ് അത്രയും സമയം നമ്മൾ ഈ ഇരുത്തം മനഃപൂർവ്വം ദീർഘിപ്പിച്ചാൽ അതായത് സുജൂതിൻ്റെ രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം ദീർഘിപ്പിച്ചാൽ അവരുടെ നിസ്കാരം ബാത്തിലാണ് മറന്നുകൊണ്ടാണ് ദീർഘിപ്പിക്കുന്നതെങ്കിൽ നിസ്കാരം ബാത്തിലല്ല അവസാനത്തിൽ അതായത് നിസ്കാരത്തിൽ സ്ഥലം വീട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ മറന്നുകൊണ്ട് ദീർഘിപ്പിച്ചതിൻ്റെ കാരണം കൊണ്ട് സെഹുവിൻ്റെ സുജൂത് ചെയ്യൽ ഞാൻ സെഹുവിൻ്റെ സുജൂത് ചെയ്യുന്നു എന്ന സമയത്ത് പ്രത്യേകം കരുതിക്കൊണ്ട് തന്നെ അത് ചെയ്യണം അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചുരുങ്ങിയ ഫർദ്ദു എന്ന് പറഞ്ഞല്ലോ നിസ്കാരത്തിൽ ചുരുങ്ങിയ ഫർദ്ദ് രണ്ടെണ്ണാ ഉള്ളത് ഒന്ന് ഈ പറഞ്ഞ രണ്ടു സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തം മറ്റൊന്ന് ഈ എത്തിതാൽ ഈ എത്തിതാലും കൂടുതൽ ദീർഘിപ്പിക്കാൻ പാടില്ല അതിൽ വാരിതായ ഒരു ദിക്കറുണ്ട് ടൊബനാലക്കൽ ഹംദു എന്ന് തുടങ്ങുന്ന ആ ദിക്കർ അത് ചൊല്ലുക പിന്നെ നമ്മൾ സുജൂതിലേക്ക് പോകുന്നു അങ്ങനെയാണ് ചെയ്യേണ്ടത് അതേ സമയത്ത് അവിടെ ഒരാൾ സമി ഹമിദ എന്ന് പറഞ്ഞിട്ട് അവിടെ ഓർമ്മയില്ലാതെ ഫാത്തിഹ ഓതി അപ്പോൾ എഴുത്തിതാൽ ദീർഘിപ്പിക്കാൻ പാടില്ല എത്ര ദീർഘിപ്പിക്കാൻ പാടില്ല ഒരു ഫാത്തിഹയുടെ സമയം അത്ര കൂടുതൽ ദീർഘിപ്പിച്ചാൽ മനഃപൂർവ്വമാണെങ്കിൽ നിസ്കാരം പാപ്പത്തിലാകും മറന്നിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് സെഹുവിൻ്റെ സുജൂത് ചെയ്യൽ സുന്നത്താണ് അപ്പം അതിനേക്കാളും കുറച്ച് ആയിട്ടുള്ളൂ അപ്പോൾ അവിടെ സംശയം അങ്ങനെ കൂടുതലൊന്നും ഞാൻ ചൊല്ലിയിട്ടില്ല അവിടെ സണ്ട് സുജൂദിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് അത്തഹയ്യാത്തു അൽ മുബാറാത്തു സ്വലവാത്തു തൊയ്യബാത്തു അത്രേ പറഞ്ഞിട്ടുള്ളൂ എന്നാൽ സെഹബിൻ്റെ സുജിതൊന്നും സുന്നത്തില്ല കാരണം അത് അക്കല്ലുത്ത ഷഹുദിൻ്റെ ആ സമയം ആയിട്ടില്ല അപ്പോൾ അക്കല്ലുത്തഷഹുദിൻ്റെ സമയം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയം ഈ ഇരുത്തത്തിൽ എന്തെങ്കിലും ഒന്നും ചൊല്ലാതെയോ ചൊല്ലിയിട്ടോ അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ നിസ്കാരം മറന്നിട്ടാണെങ്കിൽ ബാത്തിലല്ല അവസാനം സെഹബിൻ്റെ സുജിത് ചെയ്യൽ സുന്നത്താണ് ഇതുപോലെയുള്ള ഒരുപാട് മസലകൾ نمك بديكانم هذا نسرج بروبرتيكانم الله نمك توفيقنا وصلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين